ആമ്മ സക്കീർ, എന്ത് കരുസുഖല്ലേ? നിങ്ങൾ നോമ്പുള്ള സമയത്താണ് ഈ വീഡിയോ കാണുമെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. എന്നുവെച്ചാൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഞാനിപ്പോൾ ഒരു എൻ്റെ അതായത് എൻ്റെ വീടിൻ്റെ കിച്ചൻ്റെ സൈഡിലുള്ള മാവിൻ്റെ അടിയിലാണുള്ളത്. ഈ മാവിന് ഒരുപാട് കഥകൾ പറയാണ്ട് പാരമ്പര്യമായിട്ട് കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരുപാട് കഥകൾ പറയാണ്ട്. സോ ഞാൻ ഇപ്പോൾ നിങ്ങൾ വന്നത് പണ്ടല്ലേ എൻ്റെ തറവാട്ടിൽ മാമ നല്ല മാങ്ങൻ്റെ ജ്യൂസാണ് ഉണ്ടാക്കിയത്. നല്ല കൈ കൊണ്ട് നോണ്ടിയിട്ടുണ്ടാകുന്ന മാങ്ങൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയത്. കാരണം വെച്ചാൽ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ എപ്പോഴും പത്തൊക്കെ ഒന്നും വാങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ പെരയിൽ തറവാട്ടിൽ മാവ് ഉണ്ടായിരുന്നു, മാങ്ങ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി മാങ്ങ ഉണ്ടായിരുന്നു. അതിനോട് നല്ല മാങ്ങ ജ്യൂസ് നോമ്പ് ഉണ്ടായിരുന്നു. അത് അതിൻ്റെ ചെറിയൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, വൈഫ് സമ്മതിക്കുന്നില്ല, എന്നാലും ഞാൻ വൈഫിനോട് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കാൻ പോകണം. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോ ചക്ക മുറിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, ചക്ക റെഡി. വൈഫിനൊക്കെ കടിയെല്ലാം റെഡി ആയിട്ടുണ്ട്, കടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. സ്പെഷ്യൽ ആയിട്ടാണ് എന്നെ കൊണ്ട് ഒരു പണി ചെയ്യിക്കാൻ ശ്രമിക്കുന്നത്. സോ മാങ്ങ വൈഫിനെ റെഡി ആക്കിച്ചിട്ട്, മാങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല നാടൻ മാങ്ങ വേണം. പീടിയ നല്ല വാങ്ങിക്കാന്ന് പറഞ്ഞാൽ 150 രൂപ 160 രൂപയിലുണ്ട്. വലിയ ടേസ്റ്റ് കിട്ടില്ല, കെമിക്കൽ കിട്ടിയായിരിക്കും. നമ്മളെ പറമ്പിൽ ഉണ്ടാകുന്ന മാങ്ങ കിട്ടുകയാണെങ്കിൽ അടിപൊളി. ചിലപ്പോൾ ഞാൻ ഇതുണ്ടാക്കാൻ പോണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ അപ്പോൾ അതിന് വേണ്ട സാധനം ഒരു 5-6 മാങ്ങ തൊലിയിൽ ചെറ്റിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല മാങ്ങ, നാടൻ മാങ്ങ. പിന്നെ വൈഫ് സിയാ സീഡ് പൊത്തി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. സിയാ സീഡ് ഇട്ടാ ഇത് ഈസുപ്പ് പോലെ മറ്റേതൊന്നുമില്ല, കസ്കസ് എന്നല്ല, സിയാ സീഡാണ്. അടിപൊളിയാണ് സംഭവം, ശരീരത്തിന് ഏറ്റവും ഉത്തമമുള്ള സംഭവമാണ് സിയാ സീഡ്. അപ്പോൾ മാങ്ങ നമുക്ക് ഇത് ജ്യൂസാക്കുന്ന രൂപം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഓരോ മാങ്ങയായിട്ട് ഞാൻ എന്താ, അതിന് മുമ്പ് അതിന് കൈ നല്ലോണം വാഷ് ചെയ്യണം, നല്ല കൈ വാഷ് ചെയ്യണം. അല്ലേ, നല്ല ഹാൻഡ് വാഷ് ഇട്ടിട്ട് നല്ല വാഷ് ചെയ്യുക. അങ്ങനെ എല്ലാവരും കുളിക്കുന്നതാണ്, നമ്മൾ കൈ കൊണ്ടാണ്, ജ്യൂസ് മെഷീൻ ഉപയോഗിക്കുന്നില്ല. അപ്പൊ കൈ കൊണ്ട് നല്ല കൈയൊക്കെ നന്നായി വാഷ് ചെയ്ത്. ഓക്കെ, വാദൃശ്യം തിരക്കാക്കുന്നുണ്ട് ഇത്. ആദ്യം അതിൻ്റെ തൊലി എല്ലാം മാക്സിമം എടുത്തിട്ട് അതിലുള്ള ഇതുണ്ടല്ലോ പൾപ്പ്, ആ തൊലിയിലുള്ള പൾപ്പ് മാക്സിമം മിക്സാക്കി നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം മാങ്ങൻ്റെ തൊലിയുള്ള സത്തെല്ലാം മാക്സിമം മിക്സാക്കണം. ഓക്കെ, എന്നിട്ടാണ് പിന്നെ അണ്ടിയിലുള്ള സത്തൊക്കെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പം ഞാൻ തൊലിയുള്ള സത്ത് മാക്സിമം എടുത്തിട്ടുണ്ട്. ഓക്കെ, മാങ്ങൻ്റെ തൊലിയുള്ള സത്തെല്ലാം എടുത്ത് കളഞ്ഞ് ഇനി അണ്ടിയാണ് കണ്ടാ. പണ്ടെല്ലാം മാമ ജ്യൂസ് ഉണ്ടാക്കിയത്, അതായത് കൈ കൊണ്ട് പിണ്ടിയ ജ്യൂസ് ഉണ്ടല്ലോ, ഇതുണ്ടാക്കിയത് ഈ അണ്ടിൻ്റെ ലാസ്റ്റ്, ഈ അണ്ടിക്ക് വേണ്ടി ഇത് അണ്ടി പായുന്നുണ്ടത്, അണ്ടിക്ക് വേണ്ടി കാത്തിക്കുന്നുണ്ട്. അത്രക്കും പണ്ടത് മാങ്ങ എന്നൊരു ഫേവറേറ്റ്. ഇപ്പോഴത്തെ പുള്ളേർക്ക് മാങ്ങ വീണ് കഴിഞ്ഞാൽ എന്ത് തിരിഞ്ഞു നോക്കിയല്ല. പണ്ട് മാങ്ങ ഏത് പറമ്പിൽ വീണ് സൗണ്ട് കേട്ടെങ്കിൽ അപ്പം വാങ്ങി പറക്കി ഇതുകൊണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ ഇത് അടിപൊളി നൊസ്റ്റാളജി ജ്യൂസാണ്. ഈ ഒരു ജ്യൂസ് നമുക്ക് ഇങ്ങനെ ഏതൊരു ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും, അടിപൊളി. പറഞ്ഞാൽ ഇതിന് കുറച്ച് ഷുഗർ ആഡ് ചെയ്താൽ മതി കേട്ടോ, കുറച്ച് ഷുഗർ ആഡ് ചെയ്താൽ മതി. എല്ലാം ഏകദേശം അണ്ടിയിലെയും തൊലി മൊത്തം മാങ്ങയിലുള്ള സെത്ത് എടുത്തിട്ട് ഇതിനകത്തിട്ടു. ഒക്കെ പൾപ്പെല്ലാം എടുത്തിട്ട് ഇതിനകത്തിട്ടു. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ടത്ര വെള്ളം കൂട്ടാം, മാക്സിമം മിക്സ് ചെയ്യാം. പിന്നെ ഐസ്ക്രൂം, നമ്മൾ വേണ്ടത്ര ഐസ് ക്യൂബാണ്. ഷുഗർ നമ്മൾ ഐസ് ക്യൂബ് ഇട്ടു. ഓക്കെ, ആവശ്യത്തിനുള്ള ഷുഗർ നമ്മൾ ആഡ് ചെയ്യാണ്, ആവശ്യത്തിനുള്ള ഷുഗർ നമ്മൾ ആഡ് ചെയ്യാണ്. കുറേ ഒന്നും ഷുഗർ ഇടേണ്ട, ആവശ്യത്തിനുള്ള ഷുഗർ ഇടണം. അവസാനമായിട്ട് നമ്മൾ ചിയാ സീഡ് ഉണ്ടല്ലേ, അത് ഇട്ടു. ഓക്കെ, ഇത് അടിപൊളി സംഭവമാണ്. ഇനി ഇത് കയ്യിലോട്ട് കയ്യിൽ കയ്യിൽ ഇതാ.
അപ്പൊ നമ്മള് കൈ കൊണ്ടുള്ള പരിപാടിക്ക് കഴിഞ്ഞു. ഇനി ഈ സ്പൂൺ കൊണ്ടുള്ള പരിപാടിയാണ്. അടിപൊളി ജ്യൂസ് എന്ന് പറഞ്ഞാല് ഇത്ര ടേസ്റ്റ് വേറെ ഒരു ജ്യൂസിനും കിട്ടാൻ ചാൻസ് ഇല്ല. നിങ്ങൾ പല വീഡിയോസും ഇൻസ്റ്റഗ്രാമിൻ്റെ വീഡിയോസും അതിൽ വെച്ച് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു വെറൈറ്റി ജ്യൂസ് നിങ്ങൾ മസ്റ്റ് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഇത് കണ്ടു തന്നെ ഉണ്ടാക്കണം. അത് നമ്മൾ നാട്ടിലെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന നാടൻ മാങ്ങ വെച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അപ്പം നോക്ക് പറഞ്ഞ് നമ്മൾ സ്പെഷ്യൽ ജ്യൂസ് മാങ്ങൻ്റെ ജ്യൂസ് ട്രൈ ചെയ്യാൻ പോണ്. അടിപൊളി സംഭവം എന്ന് പറഞ്ഞാല് അടിപൊളി സംഭവം. ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഈ വർഷം ഉണ്ടാക്കിയില്ല, കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടാക്കിയത്. നൊസ്റ്റാൾജി ജ്യൂസ്. മസ്റ്റ് ട്രൈ ആട്ടാ, ട്രൈ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ആക്കണം. ഓക്കെ, ബൈ ബൈ.